ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയൊരു വീഡിയോയ്ക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തനി നാടൻ ബർഗർ മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. എങ്ങനെ എത്ര പെട്ടെന്ന് നമുക്ക് ഒരു ബർഗർ അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അതിന് പാത്രം എടുക്കുക. അതിനുശേഷം അതിലേക്ക് ചിക്കൻ ബോൺലെസ് ചിക്കനാണ് ഇട്ടത്. അപ്പോൾ ചിക്കൻ്റെ ബെസ്റ്റ് പീസ് ആണത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത്യാവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം ഏരിയ അനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് എരി വേണം, അതുകൊണ്ട് കുറച്ച് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം. നന്നായിട്ട് ഇരുമ്പിട്ടിങ്ങനെ എല്ലാ ഭാഗത്തും വെക്കണം. അത് നമുക്ക് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് അത്യാവശ്യത്തിന് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ച് എരിവും അതുപോലെ തന്നെ ക്രിസ്പി കിട്ടാൻ കുരുമുളക് പൊടി നല്ലതാണ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇനിയൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും ഇതാ ഇങ്ങനെ വെക്കണേ. എന്നാൽ മാത്രമേ ഇതിൽ ഉപ്പും മുളകും പിടിക്കുള്ളൂ. നമ്മൾ ചിക്കൻ വറുക്കാൻ പോകണേ. പിന്നെ നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അത്ര മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായി വെന്തുണ്ട്. ഇത് നമുക്ക് ഇനി പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ ഇത് ആയിണ്ട്. ഇനി ഇത് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പൊടിക്കണം. അപ്പോൾ ഇത് നന്നായി ചൂടാണ്, അതുകൊണ്ട് ചൂട് കയറിയിട്ട് വേണം ചെയ്യാൻ. അടുത്തത് ഇവിടെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഈ ബ്രെഡ് ഒന്ന് നനച്ച് കൊടുക്കണം. അതിന് നമുക്ക് ബ്രെഡ് ഇടാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നൈസായിട്ടൊന്ന് ഒന്ന് കുതിർന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഈ മിക്സി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാണ്ട് ബ്രെഡ് മറിച്ചൊക്കെ അരച്ചിടണം. അപ്പോൾ നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കണം. ഇറച്ചി ഇട്ട് കൊടുക്കണം. ഇറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരക്കണം. അധികം അധികം വേണ്ട, കുറച്ച് നേരം ഒന്ന് രണ്ട് അതടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. ഇറച്ചി അരച്ചെടുക്കേണ്ടത്. ഇനി ചായർച്ചി ഒരു പാത്രത്തിൽ മാറ്റം. ഇരുപത് രൂപ മതി ചെറുത്തിട്ട്. ഇനി ഒരു പാത്രത്തിൽ മാറ്റാം. ഇനി അതുപോലെ ബ്രെഡും മുളകൊക്കെ അരച്ചെടുക്കണം. നമുക്ക് ഇനി ബ്രെഡ് നമ്മൾ നനച്ചിട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പച്ചമുളക്, ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുത്താണ് അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ മൈദയാണ്. ഇത് ആദ്യം ഒന്ന് അരച്ചിട്ട് വേണം ഈ മൈദ ഇട്ട് കൊടുക്കാൻ. ഒന്ന് അരക്കാം. നമ്മുടെ ഇവിടെ അരച്ചിട്ടുണ്ട്. നമ്മുടെ മൈദ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരക്കാം. നമ്മൾ അരച്ചിട്ടുണ്ട്. ഈ അരച്ചത് നമുക്ക് വേറെ പാത്രത്തിന് വരണം. ഇതാണ് അരച്ച്. ഈ ഒരു പരിപാടി നമുക്ക് ആവശ്യം വരുന്നത്. നമുക്കത് ഇറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരക്കണത്. കിളറച്ചും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണേ.
നമ്മളെ അരച്ചതിന്റെ എല്ലാം കൂട്ടൊരു ഡേറ്റ് കിട്ടുക. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ഉരുളകളാക്കിട്ട് പരത്തിയിട്ട് നന്നായി പരത്തി ഇങ്ങനെ വെക്കണം. നമ്മുടെ മാവ് നമ്മൾ കൈകൊണ്ട് പരത്തിയെടുത്ത കണിയും വെറുതെ നമ്മൾ കൈ വെച്ച് ഒന്ന് പരത്തിയിട്ടുള്ളു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നൈഫായിട്ട് ഒന്ന് കൈയുണ്ട്, പിന്നെ പരത്തി വേഗം ചെയ്തത്. നമ്മള് ഇനി ഈ പരത്തിയ ചികന്ത് മുട്ടയും മൈദയും ചേർത്ത ഒരു ബാറ്ററിയിൽ മുക്കിയിട്ട് അതൊന്ന് നമ്മൾ വറുത്തെടുക്കണം. അപ്പൊ മുട്ട രണ്ട് മുട്ടയും കുറച്ച് മൈദയും കുറച്ച് വെച്ചതാണ്. അതൊക്കെയാണ് നമ്മൾ ചികന്ത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. നമ്മള് മാവ് മുട്ടയിലും മൈദയിലും മുക്കി വറുത്ത് എടുത്തതാണ് ഇത്. നമുക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ബണ്ണു നിർണം. ആ ബണ്ണു നമ്മ ഒരിഞ്ഞ് വരണ. നമ്മളെ വറുത്തെടുത്ത ഇറച്ചിയുടെ തന്നെ നെയ്യ് ബീവച്ചുണ്ട്. ഇനി അത് നമുക്കൊരു ബണ്ണിന്റെ ഇടയിൽ എടുത്തു വെക്കാം. കുറച്ച് മഞ്ഞള സവാള ഈ രണ്ട് ക്യാപ്സിക്കം നമ്മുടെ സോസ് നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. പൊന്ന് പൊളി സാധനം, അടിപൊളി ബർഗർ ആണ്. ഞാൻ ടേസ്റ്റ് ഇതാക്കാൻ പോവാണ്. അടിപൊളി, ഒന്നും പറയില്ല, വേറെ ലെവല. ചിക്കനെ അരച്ചതിന്റെ ആ ടേസ്റ്റും ആ മുളകും ആ കുരുമുളകിന്റെ ടേസ്റ്റൊക്കെ അടിപൊളി. ആ ചീസ് രക്ഷീല, ഓ ഗംഭീരം. ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ നമ്മുടെ ബർഗർ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, വലിയ ചിലവൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്. നമ്മുടെ തനി നാടൻ ശൈലിയിൽ തന്നെയാണ് നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വേറെ മയോണൈസോ അതേപോലെ തന്നെ വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ടേസ്റ്റിംഗ് കൂട്ടാനൊന്നും വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല. സോസ് ഒന്നും ഒഴിച്ചിട്ടുണ്ട്, വേറെ ഒരു കാര്യം നമ്മൾ ഇത് ചെയ്തിട്ട്. സാധനം നമ്മുടെ കടയിൽ കിട്ടുന്നതാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം അടിപൊളി. ഇനി ഞാൻ വീണ്ടും പറയാണ്, അപ്പം നിങ്ങളിത് വീണ്ടും ഒന്ന് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ബർഗറാണ്, സിമ്പിളായിട്ട്. നമ്മൾ പുറത്ത് പോയി കഴിച്ചാൽ 200, 250, 300, 350 ആ റേഞ്ചിലാണ് ബർഗർ. ഇതിന് അത്രയൊന്നും വരുന്നില്ല, ഒരു 100, 150 രൂപ മതി ഒരു 4 ബർഗർ ഉണ്ടാക്കാനായിട്ട്. അത്രയും കാശ് ശരിക്കും വരുന്നുള്ളൂ ഇതിന്. അടിപൊളി ബർഗറായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും